ആരോപണങ്ങളിൽ പാർട്ടി പിന്തുണച്ചില്ലെന്ന് എം മുകേഷ് MLA. CPIM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുകേഷ് നേതൃത്വത്തെ പരാതി അറിയിച്ചത്. ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, പാർട്ടി എന്തിന് പിന്തുണച്ചില്ല എന്നാണ് എം മുകേഷ് MLA പറയുന്നത്? സുജിയ, ഇന്നലെ മുകേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള. അതിൽ മുകേഷ് ആദ്യം വെച്ചിരുന്നത് ഒരു ചെങ്കോടി ഏന്തിയുള്ള ഫോട്ടോ ആയിരുന്നു. പക്ഷേ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം മുകേഷ് ആ ഫോട്ടോ മാറ്റിയതിൻ്റെ ഒരു പരിഭവം ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് പാർട്ടി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പാർട്ടി പിന്തുണ ലഭിച്ചില്ല എന്നുള്ളൊരു പരാതി നേതൃത്വത്തെ മുകേഷ് അറിയിച്ചിരിക്കുന്നു. ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയുമാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം മുകേഷിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതായത് മുകേഷിനെതിരെ ഇത്തരത്തിലുള്ള ഇടയ്ക്കിടയ്ക്ക് പരാതി വരുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്നു എന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വനിതാ അംഗങ്ങളടക്കം വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുകേഷ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചത്. അതിന് മുമ്പ് തന്നെ മുകേഷ് ഇക്കാര്യം പറഞ്ഞത് താൻ CPM MLA ആയതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്രയും കൂടുതൽ ആരോപണങ്ങൾ വരുന്നു എന്നാണ് അറിയിച്ചത്. താൻ CPM MLA അല്ലായിരുന്നു എങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് മുകേഷ് ഞായറാഴ്ച ഇവിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും മുകേഷിനെതിരെ ആരോപണങ്ങളുമായി ആളുകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ ഇന്നലെ കെ എൻ ബാലഗോപാൽ അടക്കം മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കിയത്. പക്ഷേ ഇതിനെന്നും മുകേഷിന് കൈക്കൊണ്ടില്ല. മുകേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നേതൃത്വത്തെ പരാതി അറിയിച്ചിരിക്കുന്നത്, പാർട്ടി നേതൃത്വം തനിക്ക് വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്നലെ പാർട്ടി പതാക ഏന്തി നിൽക്കുന്ന ഫോട്ടോ ഒരുപക്ഷെ മുകേഷ് മാറ്റി ഏകനായി നിൽക്കുന്ന ഫോട്ടോ വെക്കാനും കാരണമെന്ന് സംശയിക്കുന്നു സുജിയ. ആരോപണം CPIM MLA ആയതിനാൽ എന്നതാണോ ഇപ്പോൾ മുകേഷ് ഉയർത്തിപ്പിടിക്കുന്നത്? തീർച്ചയായിട്ടും മുകേഷ് നേരത്തെ തന്നെ ഞാൻ CPIM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത്. 2018 തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വന്നിരുന്നു, പിന്നീട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് CPIM MLA ആയതുകൊണ്ട് മാത്രമാണ്. ദിലീപ് ദേവസ്യ, CPIM MLA ആകുന്നതിന് മുൻപാണല്ലോ മുകേഷ് ഈ സ്ത്രീയെ കണ്ടിട്ടുള്ളത്. ഇവരെ കണ്ടിട്ടുണ്ട്, ഇവർ ആൽബം കാട്ടിയിട്ടുണ്ട്, ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ്. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലയളവിൽ മാത്രമാണ് MLA ആയിരുന്നത്. MLA ആകുന്നതിന് മുൻപ് നടന്ന പരിചയവും ബന്ധവും ഒക്കെയാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരാതിയിൽ പറയുന്നത്. ഈ 2022 മുതൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വർഷം എന്തുകൊണ്ട് പാർട്ടിയോട് പറഞ്ഞില്ല? പാർട്ടി പിന്തുണ തേടിയില്ല? പാർട്ടി എവിടെയാണ് പിന്തുണയ്ക്കേണ്ടത്? ദിലീപ് ദേവസ്യ, സുജിയ, മറ്റൊരു കാര്യം സുജിയ ഓർക്കേണ്ടത്, മുകേഷ് ഇക്കാര്യത്തിൽ ഈ ആരോപണമല്ലേ പരാതി ഉന്നയിച്ച പെൺകുട്ടിയോട് പറഞ്ഞത് തനിക്ക് ഇവിടെ അമ്മയിൽ നല്ല പിടിപാടുണ്ട്, താനാണ് അമ്മയെ നയിക്കുന്നു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞ് അംഗത്വം വേണമെങ്കിൽ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്നുള്ള കാര്യങ്ങൾ അടക്കം മുകേഷ് പറയുമ്പോൾ മുകേഷ് കരുതിയിട്ടുണ്ടാകാം തനിക്ക് മേലെ അല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി ആരും തന്നെ വരില്ല എന്ന് ഒരു പക്ഷേ ആ മുകേഷ് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ മുകേഷിനെതിരെ പരാതിയുമായി 2018 വന്നപ്പോഴും പിന്നീട് ഈ മുകേഷ് പരാതി ഒതുക്കി തീർത്തതാണോ അല്ലെങ്കിൽ അതിനെ കുത്തിപ്പൊന്തിച്ചുകൊണ്ട് മുകേഷ് ഒന്നും തന്നെ വന്നില്ല, പാർട്ടി നേതൃത്വത്തെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തില്ല. ഇപ്പോൾ 3 പരാതികൾ മുകേഷിനെതിരെ വന്നപ്പോഴാണ് മുകേഷ് പാർട്ടി പിന്തുണച്ചില്ല എന്നുള്ള മുകേഷിൻ്റെ വ്യക്തിപരമായുള്ള ഒരു പരാതി വന്നത്. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വം അടക്കം മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് ഇന്നലെ വരെ എത്തിയിരുന്നു. പക്ഷേ മുകേഷിനെ നേരിട്ട് പാർട്ടി നേതൃത്വം ഈ അപ്രിയമായുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും വ്യക്തമായില്ല. എന്തായാലും മുകേഷ് ഇപ്പോൾ നേതൃത്വത്തെ, ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിരിക്കുന്നത് തനിക്ക് പ്രതിപക്ഷ ആരോപണങ്ങളിൽ നിന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പിന്തുണ ലഭിച്ചില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സുജിയ, എന്തായാലും മുകേഷിനെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുകേഷ് എറണാകുളത്താണെന്നുള്ളൊരു വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പോലും നമ്മൾക്ക് അദ്ദേഹം എവിടെയാണെന്നുള്ളൊരു സൂചന പോലും ലഭിക്കുന്നില്ല. സുജിയ, ഓക്കെ, ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി പിന്തുണച്ചില്ല എന്ന് മുകേഷ് പറയുന്നു. അപ്പോൾ മുകേഷിനോടുള്ള മറുചോദ്യം, എന്തുകൊണ്ട് പാർട്ടിയെ അറിയിച്ചില്ല? 2022 MLA ആയിരിക്കുമ്പോൾ തനിക്ക് നേരെയുണ്ടായ ബ്ലാക്ക്മെയിൽ ശ്രമം, പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്ന യുവതിയുടെ നീക്കം, എന്തുകൊണ്ട് പാർട്ടിയെ അറിയിച്ചില്ല എന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു. എം മുകേഷ് MLA.